السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضى الله. ما بعد പരിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ സൂറത്താണ് സൂറത്തുൽ അംബിയ. അത് ഒരു മൗലിദാണ്. ശരിക്ക് പറഞ്ഞ അംബിയാക്കളെ കുറിച്ച് അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമുക്ക് വലിയ തോതിൽ മാനസികമായി സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹു എടുത്തു ധരിക്കുന്ന ഒരു സൂറത്താണെന്ന് പറയാം. പല വിഷയങ്ങളുമുണ്ട്, കൂട്ടത്തിലെ പ്രത്യേകമായി പറയേണ്ടത് അതാണ്. ഈ സൂറത്തിനെ ഒരു 7 പ്രാവശ്യം ഓതിയാൽ അള്ളാഹു അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം ചെറുതല്ല. നമുക്ക് പലർക്കും പല വിഷമങ്ങളാണ്, പലരും പറയാറുണ്ട് തുടരെ തുടരെ വീട്ടിലെ പ്രശ്നങ്ങള് ആപത്തുകള് അതെന്താണെന്ന് ഒന്ന് നോക്കണമെന്ന് പറയാറുണ്ട്. നോക്കിയൊന്നും വേണ്ട, അള്ളാഹുവിന്റെ ഒരു വിധിയാണത്. ചിലപ്പോ സിഹറാകാം, കണ്ണേറാകാം, എന്തെങ്കിലും ആകാം, അല്ലെങ്കിൽ താൻ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്തതിന്റെ ഒരു തിരിച്ചടിയാകാം, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള തനിക്കറിയാവുന്ന കുടുംബത്തിലെ വിഷമങ്ങൾ കണ്ട് സാമ്പത്തികമായി സഹായിക്കേണ്ട, അല്ലെങ്കിൽ ശാരീരികമായി സഹായിക്കേണ്ട, അല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ട് സഹായിക്കേണ്ട സ്ഥലത്ത് തിരിഞ്ഞു നടന്നു. ഒരു വീട്ടില് വളരെ പ്രധാനപ്പെട്ട സംഭവത്തിന്, കല്യാണത്തിനോ മറ്റോ സഹായിക്കേണ്ട സാഹചര്യം, രോഗത്തിനോ ചികിത്സയ്ക്കോ കൊടുക്കേണ്ടതായ ആ പ്രത്യേക സമയത്ത് താൻ പിശുക്ക് കാണിച്ചു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ വലിയ വിഷമങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വിഷമങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കള്ളാണ് എല്ലാത്തിനും. വേറൊരാൾ അസൂയ വെച്ച് നമുക്ക് കണ്ണേറായി, ദേഷ്യം വെച്ച് നമുക്ക് സിഹറ് ചെയ്തു അപകടമായി, ഇങ്ങനെയെല്ലാം വരുന്ന അപകടങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ കള്ളാവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അള്ളാഹു തന്നെ കാവൽ ചോദിക്കുക, അതിന് ചികിത്സകൾ ഇല്ലെന്നല്ല, എല്ലാറ്റിനും പ്രതിവിധികളുണ്ട്. എങ്കിലും ജീവിതത്തിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ വരാതിരിക്കാൻ അള്ളാഹുവിനെ നമുക്ക് ഒന്ന് സാന്ത്വനപ്പെടുത്താൻ, അള്ളാഹു നമ്മോട് സ്നേഹവായ്പോടെ പെരുമാറാനുള്ള ഒരു നല്ല ഒരു ട്രിക്കാണെന്ന് പറയാം. ഖുറാനിക് ട്രിക്ക് എന്നൊരു ചാനൽ എനിക്കുണ്ട്, അതിനകത്ത് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോ പ്രത്യേകമായി നമ്മൾ ചെയ്യേണ്ടത് സൂറത്തുൽ അംബിയ 7 പ്രാവശ്യം ഓതുക എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും ഒഴിവുള്ള സമയത്ത് സൂറത്തുൽ അംബിയ 7 പ്രാവശ്യം ഓതിയിട്ട് നോക്കുക. അത് വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ മരുന്നാണ്. കുടുംബത്തിനും നമുക്കും ഒക്കെ ആപത്തുകൾ വരുന്നതിനുള്ള കാവലാണ്. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.